ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറീൻ്റെ ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിരിക്കണം. വഴറ്റാൻ ഞാൻ ആവശ്യത്തിന് ഉള്ളി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉലുവ ഒന്ന് റെഡ് കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈ ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തണേ. ഇനി നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതൊന്ന് ഫസ്റ്റ് തന്നെ കൈകൊണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു തവി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കറിയിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാണ്ട് വരുന്ന സമയത്ത് തന്നെ അത് അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി ചിക്കനിലും അതേപോലെ വെള്ളം ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കായ, രണ്ട് കറാമ്പൂ, പിന്നെ ഒരു കഷ്ണം പട്ടിയും കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്താണ്. പിന്നെ അതിലേക്ക് മസാലകളായിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തണം കേട്ടോ. പിന്നെ ഗരം മസാല ഒന്നും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അതിൻ്റെ ഒരു ഫ്ലേവറിന് വലിയൊരു താല്പര്യമില്ല, കാരണം അതിൻ്റെ പാകരായിട്ടാണ് മറ്റേത് ചേർത്ത് കൊടുത്തത്. പിന്നെ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഇതിന്. നമുക്ക് ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മസാല, അടിയിലുള്ള മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിച്ച് വരാനും ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കനിലെ വെള്ളവും എല്ലാം കൂടി ആകെ വെള്ളം പോലെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായ ഒരു നാടൻ ചപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നമ്മളെ കറി ഒരു മൂന്ന് വിസിലൊക്കെ വന്നതിൻ്റെ ശേഷം അത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.